പെപ്സിന് എത്രയാ? 120 അല്ലേ? പെപ്സിന് 120. പിന്നെ ഒരു ബ്ലാക്ക് ടീക്ക് എത്ര നമ്മളെ റേറ്റ് ആണ്? അപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടോ? അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മളങ്ങനെ എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. എന്റെ ബാക്ക് ക്യാമറ അടിപൊളിയാണ്. ബാക്ക് ക്യാമറ. ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണിത്തർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാരാ? ഹാരിസ് ഖാൻ അറിയില്ല. അപ്പൊ ഹാരിസ് ഖാൻ്റെ ഒക്കെ പിന്നെ ബിസിനസ് പാർട്ട്ണെന്ന് പറയാം, എല്ലാതും പറയാം, ഫ്രണ്ടാന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ആരിസ് കാലത്തേക്ക് പോകണുണ്ടോ? ബാംഗ്ലൂർക്കാണ് പോകണേ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വീസിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ, സ്വീസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സൗണ്ട് എഞ്ചിനീയറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. അവിടുത്തെ കാഴ്ചകളും അവിടെ എത്തുന്നവരുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണിച്ചു തരാം. സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? ബാംഗ്ലൂർക്ക് ആരും ഇല്ലെന്ന്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ട്. ബോർഡിംഗ് പാസ് ഇട്ട് കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, നാണമില്ലാതെ ചോദിച്ചു വാങ്ങി. ഉളുപ്പില്ലാതെ ചോദ്യം പാസ് നടന്നു. ബോർഡിംഗ് പാസ് ഇട്ട് കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, നാണമില്ലാതെ ചോദിച്ചു വാങ്ങി. ഉളുപ്പില്ലാതെ ചോദിച്ചു വാങ്ങി. ഗ്ലാസിന്റെ സൈഡ് ഇല്ലട്ടോ, ഒരു തന്നതാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. നേരെ നമ്മൾ ലിഫ്റ്റ് കയറും. ആ, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സംഭവം കാലുമൊപ്പ് പഞ്ഞൊക്കെ വെച്ച് കെട്ടിക്കട്ടോ. അത് വേറെ കാര്യം, അല്ലെങ്കിൽ ഗ്ലാമറാണല്ലേ. വയ്യ, പൊളിക്കുന്ന ഇതല്ലേ. ഞാൻ അല്ലെങ്കിൽ ഗ്ലാമറാണ് അല്ലേ, അല്ലെങ്കിൽ അല്ലാന്നൊരു പറയട്ടെ. വീണ്ടും ചെക്കിങ് കഴിഞ്ഞു, സെറ്റായി. ഒരു അടിപൊളി നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ഒരു അടിപൊളി നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ഇതൊക്കെ എന്തിൻ്റെ? സ്നാക്സ്, സ്പ്രേ ഐറ്റംസ് ഉണ്ട്, കുക്കീസ്, സ്വീറ്റ്സ്. അതിന് ഒരു ഗ്ലാസ്സിന് ചിലപ്പോ 20,000 ചുരുങ്ങിയതുണ്ടാവും ഉറപ്പാ. ജസ്റ്റ് റേറ്റ് നോക്കാണ്ടോ, പണിയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒരു ഗ്ലാസ് എടുക്കാം. ഏകദേശം 8,500 മതി. നമ്മളൊക്കെ ഇവിടെ ഏറി കഴിഞ്ഞാൽ 1,500 ഗൈസ്. അപ്പൊ നമ്മള് ഫ്ലൈറ്റ് ഒന്നും കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം, ഒരു ചിറക് മാത്രം കാണാനുണ്ട്. അപ്പുറത്തുണ്ട്. അപ്പൊ പോവാണല്ലേ? പോവാണോ വരികയാണോ? നമ്മൾ ഏകദേശം അവസാനിക്കാൻ പോവാണ്. നമ്മൾ 8 എവിടെ? മേലെയാണല്ലേ, അല്ല സൈഡിലാണല്ലേ. 8 എന്ന് പറഞ്ഞ നമ്പർക്ക് ആണ് നമുക്ക് പോയിരിക്കേണ്ടത്. അയ്യവാ, സോറി ഗൈസ്, മേലെ പോയിട്ട് അടിയിൽ വരേണ്ടി വന്നു. അതായത് 8 ഗേറ്റ് നമ്പർ താഴെയാണ്. ഇതാണ് നമുക്കുള്ള ഗേറ്റ് നമ്പർ 8. ഇവിടെ നമുക്ക് കുടിക്കാനും കഴിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ 8
എയ്റ്റിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ സാറേ? ആരുമില്ല. കുറച്ച് ഫാൻസ് അവിടെ ഉണ്ട്, മൂന്ന് ആൾക്കാരുണ്ട്. ദിൽഷാദ് കടന്നിട്ട് മടി ഇടുന്നുണ്ട്. കുട്ടിക്ക് ചെറിയ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയൊരു കടകാണ്. എനിക്ക് ഓർക്കാണ് ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരു ചെറിയ കുഞ്ഞ് ദിൽഷാദ്ക്കാരങ്ങോട്ട് ഓടി വന്നു കൂടെ. ആ കുട്ടിയോട് ഉണ്ട്, അവര് ഫർദക്കെട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ ഭയങ്കര സന്തോഷാ. എവിടെ ചെല്ലുമ്പോഴും കുറച്ച് പച്ചളം കുടിക്കാതെ മരിക്കൂല. ഓക്കെ, ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ട്രെയിനിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല അടിപൊളി നല്ല സ്വഭാവമുള്ള കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അമല കോളേജ് നിലമ്പൂര്. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സൗണ്ട് എഞ്ചിനീയറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തെ കോഴ്സ്. അതായത് സ്വീസ് നിങ്ങൾക്ക് അറിയാലോ, 20,000-ൽ അപ്പുറം കുട്ടികളുള്ള ഒരു പിന്നെ ആണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സൗണ്ട് എഞ്ചിനീയറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഒഫീഷ്യൽ സ്റ്റാഫും കൂടി കേട്ടോ, നമ്മുടെ ഹാപ്പിനെസ് മാനേജറാണ്. നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്തിട്ട് ഹാപ്പിയൊക്കെ നിർത്താനുള്ള വലിയ ഉത്തരവാദിത്തം ചെയ്തിട്ടുണ്ടല്ലോ. സപ്പോർട്ടൊന്നും മറക്കൂല. സ്ഥാപനത്തിന്റെ പേരിൽ ഇങ്ങനത്തെ അവസരങ്ങൾ പറയാൻ പറ്റുള്ളൂ. ബിഗ് താങ്ക്സ് ഓൺ ബിഹാഫ് ഓഫ് സെന്റർ ഫോർ ആരാന്നുള്ളത് അറിയില്ല. ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, സീസിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. 500 സെന്ററുകളും 10,000-20,000 കുട്ടികളും ഏകദേശം 5,000 സ്റ്റാഫും ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും മാത്രമാണ്, പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ടും. അതാണ്. അപ്പം എന്തായാലും 3 മാസത്തെ കോഴ്സാണ്. പിന്നെ ഞാനൊക്കെ പഠിച്ചിറങ്ങിയ ഫ്രാൻസിസ് സാർ തൃശ്ശൂരത്തെ, അദ്ദേഹം ഔട്ട് ഓഫ് കൺട്രിയിലൊക്കെ പോയിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരൊരു ക്ലാസ് അതുപോലെ സപ്പോർട്ടും ഉണ്ട്, പിന്നെ വേറൊരു മാഷും ഉണ്ട്. പിന്നെ ഏകദേശം 2-3 വർഷമായി ഞാനും ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ എൻ്റെതായ സഹായം എല്ലാതും എൻ്റെ വകയും ഉണ്ടാവും. അപ്പോൾ എന്തായാലും പിന്നെ ലോങ് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കൂടുതൽ. അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ സൗകര്യമൊക്കെ ലഭ്യമാക്കുന്നുണ്ട്, വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ലേഡീസിന് പഠിക്കാൻ പറ്റുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞങ്ങൾ വേണ്ട വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 6-7 അത്യാവശ്യം കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മൾ ഹോസ്റ്റൽ റെഡിയാക്കാം. ഒരു 1-2 പെൺകുട്ടികളുടെ മാത്രം സെറ്റാക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ടീമായിട്ട് കാര്യങ്ങളിലൊക്കെ ഭയങ്കര അവസരമാണ് ഈ മേഖലയില്. ഓ, കാരണം ഒരു 30,000 മുതൽ ഇപ്പോൾ ഈ 3.5 ലക്ഷം വരെ നമുക്ക് സാലറി മേടിക്കാം. ഇത് എല്ലാവരും പോകുന്നൊരു മേഖലയല്ല. എല്ലാവരും പോകുന്ന മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവസരം കുറവാണ്. ഇത് കഴിഞ്ഞാൽ സ്കില്ലും പാഷനും മാത്രം സെലക്ട് ചെയ്ത് കൊണ്ട് അതിന്റെ ബേസിൽ വരുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അതില് കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റീസ് മൊത്തം നിങ്ങൾക്ക് തന്നെ കാര്യം വരിക. ശരി, കാരണം ഇപ്പൊ ഒരു നിങ്ങളുടെ തൂക്കണ ഒരു ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ ആയിക്കോട്ടെ, എല്ലായിടത്തും സൗണ്ട് എഞ്ചിനീയർ ഉണ്ടാവും. ഒരു പള്ളി ആയിക്കോട്ടെ, ഒരു മദ്രസ ആയിക്കോട്ടെ, ഒരു സ്കൂൾ ആയിക്കോട്ടെ, എല്ലായിടത്തും സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അതായത് അത്രയും എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ഡിജിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ മരിച്ചത് വിളിച്ചു പറയാനടക്കം ഇപ്പോൾ ആളല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്ത് ഉടനടി കൊണ്ടുപോയി അത് ഫോണ് കുത്തിയിട്ടാണ് നമുക്ക് ഇപ്പോൾ പറയൽ. കാരണം അത്രയും ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു നമ്മൾ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എന്ത് സംഭവം, ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിലും ഓഡിയോ എഡിറ്റിങ്ങിൻ്റെ ഇത് ഭാഗമാണ്. വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിലും ഏത് സംഭവമാണെങ്കിലും സൗണ്ട് എഞ്ചിനീയർ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫീ വരുന്നത് 25,000 ആണ്. അതായത് 25,000 ഉള്ളൂന്ന് ചിലവർ ചോദിക്കും 3 മാസത്തിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് അഭിസാരേ കുറേ കുട്ടികളെ, ഞാനൊക്കെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കുട്ടികൾ പറയും, അതായത് ദിൽഷാക്ക പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തിരുവനന്തപുരത്തും എറണാകുളത്തും അവിടെ ഇവിടെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം നമുക്ക് അന്യാണെന്ന് തോന്നും. നമുക്കൊന്നും പറ്റില്ലെന്ന് തോന്നും. എല്ലായിടത്തും എത്തും അല്ലേ? വലിയ ഫീസാണ് ഈ മേഖലയിൽ. ചെറിയ ഫീസല്ലോ. അപ്പം വല്ല കുറേ ആൾക്കാർ ചോദിക്കണം 25,000 ഉള്ളൂ. അത് ആക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പഠിക്കണം. നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അല്ലാണ്ട് 25,000 കൊണ്ട് ഇപ്പോൾ നമ്മൾ സാറന്മാരെ അവിടുന്ന് വരുത്തണം, ഇവിടുന്ന് വരുത്തണം, കമ്പ്യൂട്ടറുകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് പഠിക്കട്ടെ, പഠിക്കട്ടെ. ജിൽഷാദിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ജിൽഷാദിൻ്റെ അവിടെ നിന്നാണ് പഠിച്ചിറങ്ങി, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും. ഇതൊരു പാഷനും കൂടിയാണ് അല്ലേ? നമ്മുടെ പാഷൻ പ്രൊഫഷൻ ആക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. പാഷൻ പ്രൊഫഷൻ ആക്കി പറ്റുക, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും സ്വപ്നങ്ങൾ പൂവണിയാൻ ജിൽഷാദിന്റെ സ്ഥാപനത്തിന് കഴിയട്ടെ എന്നുള്ളതും കൂടി സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എല്ലാ മേഖലയും ഉണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, ടീച്ചേഴ്സ് ട്രെയിനിങ്, ഇപ്പൊ കോഴ്സുകൾ, ഡിഗ്രി പി ജി കോഴ്സുകൾ, അക്കൗണ്ടിങ് കോഴ്സുകൾ, അങ്ങനെ നിരവധി കോഴ്സുകൾ സ്വീസ് തന്നെ ഉണ്ട്. എല്ലാതും ഉണ്ട് സ്വീസിൽ. അതിന്റെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടർ കൂടിയാണ് ഞാൻ. അപ്പോൾ എല്ലാതും നമ്മളെടുത്ത് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ സൗണ്ട് എഞ്ചിനീയറും കൂടി ആയിക്കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഇനി എന്റെ ഒരു കാലാണ്,
ട്രെൻഡിന്റെ ബാക്കിൽ പോകുന്നതിനനുസരിച്ചും ഇനി പകരം ട്രെൻഡിലുള്ള ഏറ്റവും നല്ല സ്കോപ്പുള്ള നമുക്ക് താല്പര്യമുള്ള മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ പൊളിക്കാൻ പറ്റും. ഇപ്പൊ ഹാപ്പിനെസ് കിട്ടാൻ ഇഷ്ടപ്പെട്ട ജോലി എന്നുള്ളത് ഈ മേഖല ഇഷ്ടം ആർക്കൊക്കെ ഇഷ്ടമുണ്ടോ അവരൊക്കെ വരും. ബാക്കി അന്വേഷിച്ചിട്ട് ക്വാളിറ്റി ഉറപ്പായതിനു ശേഷം ജോലി ചെയ്താൽ മതി മതിയല്ലോ. അതായത് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ഓഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ഫോട്ടോഷോപ്പ് പഠിച്ചിട്ടുണ്ട്, എല്ലാതും പഠിച്ചെടുക്കാം. പക്ഷെ ഇതൊക്കെ ലക്ഷങ്ങൾ പൈസ കൊടുത്തിട്ടല്ല. ഈ ഒരു മേഖല ഈ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്താണെന്നുള്ളത് കുറെ കൺഫ്യൂഷൻ ആൾക്കാർക്ക്. ഈ കോഴ്സ് എന്താണുള്ളത് ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ആരും റെക്കോർഡിംഗ് വീഡിയോ ഓഡിയോ അതുപോലെ ഓഡിയോ റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഒരു നമ്മളൊക്കെ ഒരു റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കണം, വിളിക്കണം, ഒരു മണിക്കൂർ നല്ല പേയ്മെന്റ് എടുക്കണം, അതുപോലെ മുന്നിൽ ഇങ്ങനെ കൈക്കൂത്തി നിൽക്കണം, എന്നിട്ടാണ് കോടിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്, കാരണം 5,000-6,000 ഒക്കെയാണ് ഒരു മണിക്കൂർ ഓരോരുത്തർ ചോദിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്തരാണ്, 5,000 മിനിമം ചാർജ് ആണ് അതൊക്കെ. പിന്നെ ഞാനിപ്പോ നമ്മുടെ നിത്യമാമന്റെ പുതിയ സോങ് ഇല്ല, അവിടെ മണിക്കൂറിന് 1,000 വെച്ചിട്ട് 4,000 ഉണ്ടെങ്കിൽ കിട്ടും. നമ്മളെ സ്റ്റുഡിയോ കുറവാണ്. അപ്പൊ ആലോചിക്കണം, അപ്പൊ അങ്ങനത്തെ സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ കേറുകയാണെങ്കിൽ സ്വയം വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ട്, പാട്ട് പാടാൻ വേണ്ടിട്ട്, നമ്മുടെ കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട്, അതിനൊക്കെ ഓരോരുത്തർ എല്ലാവരുടെ അടുത്തും ഈ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡിംഗ് ക്യാമറയും മറ്റും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് വന്നിട്ട് ജസ്റ്റ് ചെയ്യാൻ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഓണർ ആവുക എന്നുള്ള രീതിയിൽ നിങ്ങളെ മാറ്റാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള കോഴ്സിനാണ് ഇതല്ലേ. ഒരു ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയോ എഡിറ്ററെ ആവശ്യമാണ്. ഒരു പിന്നെ ഏതൊരു സംഭവത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് സൗണ്ട് എഞ്ചിനീയർ മസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചെടുക്കുക, അതായത് എല്ലാതും പഠിച്ചെടുത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നാലും പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി, അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകണേ കേട്ടോ. ഇതിന് സുഖം ഞാൻ ഉണ്ടെന്നറിയാം, ഇത് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓണറും ബോസും പിന്നെ എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ കാര്യം വരുന്നില്ല, വേറെ ആളെ മുന്നിൽ ഇങ്ങനെ ഒമ്പടിക്ക് പോയിക്കാണ്ട് വൈകുന്നേരം 4 പോകേണ്ട ഒരു പണിയല്ലത്. നമ്മളെ ഇതിന് ഓണർ എ സിയിൽ പറയാൻ കാരണം നമുക്കല്ല, എ സി ശല്യമില്ല, കേൾക്കില്ല, ആരെ ശല്യം ഉണ്ടാവില്ല സ്റ്റുഡിയോയില്. പിന്നെ നമുക്ക് ലൈവ് ആയിട്ടുള്ള സൗണ്ടും പഠിപ്പിക്കണം കേട്ടോ, അതായത് പുറത്ത് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണു. ഉമ്മമാരും പിന്നെ പെങ്ങന്മാരും ഉപ്പമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കള് നല്ലൊരു സ്ഥലത്ത് എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു എഞ്ചിനീയർ, ഇപ്പൊ ഏതായിക്കോട്ടെ, ഏത് വിഭാഗം ആയിക്കോട്ടെ കേട്ടോ, ഞാൻ പറയുന്നത് നമ്മളതായതുകൊണ്ട് നമ്മൾ പറയണം, ഏത് വിഭാഗം എല്ലാതും പഠിച്ചെടുക്കണത് നല്ലതാ. നിങ്ങളിപ്പോ ഈ ഒരു സൗണ്ട് എഞ്ചിനീയറിന്റെ ഫീൽഡിൽ വിടണം എന്നല്ല പറയുന്നത്, എല്ലാതും പഠിച്ചെടുക്കണത് നല്ലതാ. പിന്നെ നമ്മൾ അവർക്ക് ജോബ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള സൗണ്ടിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. മെയിനായിട്ട് നമുക്ക് എല്ലാതും പഠിച്ചു വെക്കണത് നല്ലതാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഇടാം. ഒരു സ്റ്റുഡിയോ ഇട്ടാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടറിയുമെങ്കിൽ, നമ്മളൊക്കെ അൽഹംദുലില്ല എ സിയിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഒരു പാട്ട് പാടാൻ വന്നു കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു രണ്ടാൾക്കാർ പാടാൻ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ല മാസം 70,000-80,000 രൂപയായി. അപ്പോൾ അതായത് പാട്ട് മാത്രമല്ല കേട്ടോ, പ്രസംഗം ആയിക്കോട്ടെ, ഇസ്ലാമിക പരമായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദുസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ്, ഏത് വിഭാഗക്കാർക്കും ഓഡിയോ എഞ്ചിനീയറിംഗിൽ മസ്റ്റാണ്. എല്ലാതും ഉണ്ട് ഇതിൽ വരുന്നത്. എല്ലാ സംഭവവും ഓഡിയോ ഈ ഞാനീ പറയുന്ന വോയിസ് അടക്കം ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയോ എഞ്ചിനീയർ കഴിവ് വേണം. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കേട്ടിയാണ്, ഒന്നുകൂടി ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ നമ്മൾ കൺവേർട്ട് ചെയ്ത് അത് സൗണ്ട് എഞ്ചിനീയറിൻ്റെ ബലത്തോടുകൂടി ഒരു ഫിലിം ഡബ് ആയിക്കോട്ടെ എന്താണെങ്കിലും എല്ലാതും സൗണ്ട് എഞ്ചിനീയർ വളഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ സൗണ്ട് എഞ്ചിനീയറിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് വരിക ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ജോയിൻ ആവുക. എന്തായാലും ഫസ്റ്റ് ബാച്ച് നമ്മൾ 30 കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഗൈസ് ഞങ്ങൾ പിന്നെയും ചേഞ്ച് ആക്കി, ബിരിയാണി ആക്കി. അതെ, പെപ്സി ഒന്ന് പറ്റിക്കാൻ നോക്കുന്നു ഞങ്ങളെ. പെപ്സിന് എത്ര? 120 അല്ലേ? പെപ്സിന് 120. പിന്നെ ഒരു ബ്ലാക്ക് ടീക്ക് എത്ര? നമ്മളെ റേറ്റ് കൊടുക്കണല്ലോ, 190. കട്ടൻ ചായക്ക് 190. ഗൈസ് 190. ചായനേക്കാളും നല്ലത് ബിരിയാണി കഴിക്കാണ്. ബിരിയാണിക്ക് 350 അല്ലേ? കയ്യകണ സ്വഭാവം ഉള്ളത് കൊണ്ട് കൈ കഴുകണം.
കയ്യോ വേഗിട്ടോ. എന്താ റേറ്റിലെ കട്ടൻ ചായക്ക് 190, പിന്നെ ബിരിയാണി ബിരിയാണി പിന്നെ 350 ആണെങ്കിൽ ഇപ്പം നല്ലൊരു ഹോട്ടലിൽ ചിലപ്പോൾ ഒരു 250 ഒക്കെ ഉണ്ടാവും. കട്ടൻ ചായയുടെ റേറ്റ് ആലോചിച്ചിട്ടാ. അതുപോലെ കുറേ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ സെഫാൻ എവിടെയാണെന്നുള്ളത്. സെഫാൻ കുറേ വർക്കുണ്ട് നാട്ടിൽ, അപ്പോൾ ഞാനും ഓനുംപാട് അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കുറേ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അതുപോലെ നമ്മുടെ പുതിയ സോങ്ങിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതുപോലെ സി നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ്, ഫുള്ള് പണിയിലെ നാട്ടിൽ. അപ്പോൾ രണ്ടാളും അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല. അപ്പോൾ സെഫാൻ ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമുക്ക് ഫുഡ് ലെമൺ ടീ കിട്ടുമോ? വേണ്ട, ലെമൺ ഇല്ല. ഞാൻ പേയ്മെന്റ് തരാം. രണ്ട് ബ്ലാക്ക് ടീ, ലൈറ്റ് ബ്ലാക്ക് ടീ. ഓ ഷുവർ, എന്താണെന്ന് വേണ്ടില്ല, 190 വേണ്ടില്ല. ഇത് കഴിച്ചാലേ പിന്നെ കുറെ ഫുഡ് എത്തിട്ടോ. ആ ഹായ് സർ, എന്താണ് നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ടീ അല്ലേ? ആ ഓക്കെ. I think Harris is going to make a big mistake by putting... അറിയോ റുഹാനമ്മ പാട്ടിട്ടുണ്ടോ? റൂഹേ കണ്ട നല്ല പരിചയമുണ്ടെന്നല്ലേ. ആയിക്കോട്ടെ, ഫോളോ ചെയ്തിട്ടുണ്ടല്ലേ. ആ ആയിക്കോട്ടെ, താങ്ക് യു. ചിന്തിച്ചു നോക്കി. അതെ, അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ തീർത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോഫിയല്ല ടീ, ഇങ്ങനെ കയറാൻ പോവാണ്. അപ്പൊ അങ്ങനെ കയറാൻ വേണ്ടി പോവാട്ടോ. അല്ല, നമ്മളെ ഫ്ലൈറ്റ് എവിടെ? ഇതാണ് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ്. ഇങ്ങനെ സെറ്റ് ആയിട്ടോ, സീറ്റൊക്കെ സെറ്റ് ആയി. ബാംഗ്ലൂർ എത്തി അല്ലേ അബു സാർ? യെസ്, പ്ലാൻ ചെയ്തു. നല്ല മേക്കപ്പ് ആടികൾക്കിടയിലൂടെ വേറെ സംഭവം, എയർ കട്ടർ അല്ലേ, എയർ കട്ടറിൽ കുടുങ്ങി കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ കഴിക്കണ്ടായിരുന്നു. പക്ഷേ മറ്റേ അവിടെ ഒരാളിരിക്കില്ല, മൂപ്പരൻ്റെ പായുണ്ട്. സംഭവം മൂപ്പരം എങ്ങനെ ഇരിക്കാൻ കാണിച്ചിരിക്കുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ചു ചാടാൻ ടൈമായി കുറച്ചില്ലേ. ഒരു അന്തരീക്ഷം ഭയങ്കര മേഘാവൃതമാണ്, അതുകൊണ്ട് ഭയങ്കര എയർ കട്ടർ ഉണ്ടായിരുന്നു. അതെ, കുറെ സ്ഥലത്തൊക്കെ ചെല്ലിയല്ലേ. എങ്ങനെ എല്ലാം വരും? ബാംഗ്ലൂരിലെത്തി, അടിപൊളിയായി, മാഷാല്ല, യാത്രക്ക് ഉഷാറായി അല്ലേ അഭിസർ? തീർച്ചയായിട്ടും. ബാംഗ്ലൂർ എത്തി അൽഹംദുലില്ല അല്ലേ, മാഷാല്ല, അടിപൊളിയായി. അത് ഇവിടുത്തെ ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇടും, അപ്പോൾ മറക്കരുത്. ഹരിസ് ഹരിസ്ക്ക് അപ്പോൾ പുറത്ത് വരുത്തുന്ന വെയിറ്റ് ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ, നോക്കാം. ഓക്കെ, കാണിച്ചു ആരിസ്ക്ക് എന്താ പറഞ്ഞു തരാ. 15, 15, 30 കിലോ വേണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങൾ എന്താ കൊണ്ടുവരാ നോക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അല്ല, 30 പിന്നെ മറ്റന്നാ നാട്ടിൽ വരുന്നില്ലേ. അല്ല, എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചു. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് മുപ്പര് പറയണം, 30 കിലോ കൊണ്ടുവരണ്ട, എന്തൊക്കെ കൊണ്ടുവരാൻ നോക്കട്ടെ. ഞാൻ കുറച്ച് ഇതിലൊരു 15 കിലോ ഉണ്ടാവും എന്തായാലും. അങ്ങനെ കാറ് തിരിക്കുകയാണ്. നമ്മള് വെറുതെയാണ് ഈ കുപ്പായൊക്കെ ഇട്ടാണ് വരുന്നത്. ഇനി എന്തെങ്കിലും താങ്ങാനുണ്ടോ? നിങ്ങൾ ട്രെയിനിന് തന്നെ താങ്ങാൻ വേണ്ടി വന്ന പോലെ ഉണ്ടല്ലോ. ട്രെയിനല്ലല്ലോ, ഫ്ലൈറ്റ് അല്ലേ. എന്താ വിശേഷം? എങ്ങനെ ദുബായ് മാതിരി
എന്നിട്ട് എന്താ വിശേഷങ്ങളൊക്കെ? എന്താണ് നല്ല വിശേഷല്ല ഇവിടെ താടിയൊക്കെ നിറച്ച് വയസ്സായില്ലേ? ഒരക്കാണ് ഇത് വേറെ എന്താ സംഭവം അറിയോ? അതിന്റെ ലുക്ക് വേറെ. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം 40 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓ അങ്ങനെ വണ്ടി ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാ അങ്ങനെ ആയതല്ലേ. അപ്പോ നമ്മളെ ഹാരിസ് ഖാൻ എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഹാരിസ് ഖാനെ. പിന്നെ അബിസാറ് ബാക്കിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ കേട്ടാ, നമ്മള് നേരെ ഫുഡ് 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 എനിക്ക് വേണ്ടട്ടാ അബിസാറിനോ. ഫാൻസുള്ള പെൺകുട്ടികളെ വാമ്പി തന്നോണ്ട് എങ്ങനെ എന്തെങ്കിലും കുടിക്കുവാണെന്ന്, നിങ്ങള് കഴിച്ചോളെ, നമ്മള് കുടിക്കാം. എനിക്ക് കൊണ്ടാവല്ലോ ഞാൻ കഴിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പറയാ, നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങളും അതുപോലെ സ്വീസ്, പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് സ്വീസും എല്ലാ ഭാഗവും ഒരുമിച്ച് വരുന്നതന്നെ കേട്ടോ. അപ്പൊ എല്ലാ അതിന്റെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അല്ലേ? അല്ലേ, തീർച്ചയായിട്ടും. അപ്പോ നമ്മളെ വീഡിയോ തുടർന്ന് എല്ലാവരും കാണാം. സ്വീസിന്റെ ആൾക്കാരുടെ പ്രത്യേകം എല്ലാവരും അടിപൊളിയായിട്ട് ഫുൾ ഷെയർ ആക്കുക, അല്ലാത്തവരും ഷെയർ ആക്കുക. പിന്നെ അല്ലെ, അത്ര വീഡിയോ വരുന്നത് കുറെ സമയം ചെലവഴിച്ചിട്ട് ഹാപ്പിയാണ്. ഒരു വളരെ കൂളായ ഒരു മനുഷ്യനാണ് കേട്ടോ. ഓക്കെ ശരി, അപ്പോ എന്തായാലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റ ബൈ.